അപ്പം ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പം ഞാനിന്ന് നിങ്ങളോട് ഒരു സ്പെഷ്യൽ കാര്യം ഞാനിങ്ങനെ പറയാനായിട്ട് വന്നതാണേ. അപ്പം അത് നിങ്ങളോട് പറയണമെന്ന് എനിക്ക് തോന്നി. അപ്പം പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഇത് പറയാനായിട്ട് വന്നത്. അപ്പം നിങ്ങളെല്ലാം ഇത് അറിഞ്ഞിരിക്കണം എന്താണെന്ന് വെച്ചാൽ. അപ്പം എല്ലാവരും അത് അറിയണമല്ലോ, എല്ലാവരും ഇത് കാണണം, അത്യാവശ്യമാണ്. അതിന് മുമ്പ് ഞാനൊരു ഓറഞ്ച് തിന്നോട്ടെ, ഭയങ്കര ക്ഷീണം. ഓക്കെ, എന്തുവാണ് ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ, ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട് എൻ്റെ മാളൂനെ. മാളു മാളു എന്ന് വെച്ചാൽ എൻ്റെ തത്ത. എൻ്റെ തത്ത എല്ലാവർക്കും അറിയാമല്ലോ, മാളു. മാളൂനെ 2 ദിവസമായിട്ട് കാണാതെ പോയി. ഞാൻ ഭയങ്കര വിഷമത്തിലായിരുന്നു. ഭയങ്കര വിഷമത്തിൽ എന്ന് പറഞ്ഞാൽ, എനിക്ക് കുഞ്ഞിനെ കിട്ടിയത് എൻ്റെ മാളൂനെ. കുഞ്ഞിനെന്ന് വെച്ചാൽ കണ്ണുപോലും തുറക്കാൻ പറ്റത്തില്ലായിരുന്നു എൻ്റെ മാളൂന്. അത് പ്രായത്തിൽ എനിക്ക് കിട്ടിയത് എൻ്റെ മാളൂനെ. അപ്പം എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ അന്ന് തൊട്ട് കുഞ്ഞിനെ തൊട്ട് അതിന് കുഞ്ഞിനെ തൊട്ട് അറിയാം. കണ്ണ് തുറന്നപ്പോൾ തന്നെ ഞാൻ തീറ്റി കൊടുക്കുകയും ഇങ്ങനെ സെർലാക്ക് പോലത്തെ സാധനമൊക്കെ മേടിച്ചു കൊടുക്കുകയും എല്ലാം ചെയ്യും. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ മിനിഞ്ഞാന്ന് തൊട്ട് എൻ്റെ മാളൂനെ കാണാതില്ല. കൂട് തുറന്ന് കിടക്കുന്നു, മാളൂനെ കാണാനില്ല. എനിക്കിതുപോലെ സങ്കടമില്ല. ഞാൻ എല്ലായിടത്തും മാളൂനെ അന്വേഷിച്ച് അന്വേഷിച്ച് ഞാൻ മാളു 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 എന്ന് വിളിക്കും. എല്ലായിടത്തും ഒന്ന് വിളിച്ച് 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 മാളൂൻ്റെ ഒരു വിവരവും ഇല്ല. സങ്കടം സഹിക്കാൻ വയ്യാതെ ഞാൻ മാളൂൻ്റെ വീഡിയോസ് എടുത്ത് കാണുകയൊക്കെ വിഷമം പറഞ്ഞ് അറിയിക്കാൻ വയ്യാതായി. എന്നും ഞാൻ രാവിലെ എഴുന്നേറ്റ് മാളൂനെ വിളിക്കും. ഞാൻ എന്നും രാവിലെ എഴുന്നേറ്റ ഉടനെ മാളൂൻ്റെ അടുത്താണ് പോകുന്നത്. മാളു വിഷമം കരയുമ്പോൾ മാളൂന് ഞാൻ സെർലാക്ക് ഉണ്ട്, തത്തയുടെ ഉണ്ടല്ലോ ഫുഡ്, അത് കലക്കി കൊടുക്കും. കൊടുത്തിട്ടേ ഞാൻ പോലും കാപ്പി കുടിക്കാറുള്ളൂ. അപ്പം എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് വിഷമമായിരുന്നു. 3 ദിവസമായിട്ട് എന്നും രാവിലെ അത് മിസ്സാവുന്നു. എനിക്ക് കൂടൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. അപ്പം ഇന്ന് രാവിലെ ഞാൻ ഇങ്ങനെ എഴുന്നേറ്റ് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് മാളു ഞങ്ങളുടെ അടുക്കള കൂട് വെക്കുന്നതിൻ്റെ കുറേ മണ്ടയിലായിട്ട് റബ്ബറിൻ്റെ മണ്ടയിൽ വന്നിട്ട് കരയുന്നു. ഞാൻ മാളൂന്ന് വിളിച്ചപ്പോഴത്തേക്ക് കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര കരച്ചിൽ മാളു. ഇന്നേരം പെട്ടെന്ന് ഞാൻ മാളു മാളൂന്ന് വിളിച്ചപ്പം അതും ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. തുടങ്ങിയിട്ട് ഞാൻ എന്നെ അടുത്ത് ഈ കല ഫുഡുണ്ട് കലക്കി കൊടുക്കുന്നത്. അപ്പം അത് ഞാൻ എന്നെ അടുത്ത് കുപ്പിയിൽ കലക്കി റോളിലോട്ട് നിന്നപ്പോഴത്തേക്ക് മാളു എൻ്റെ കയ്യിലോട്ട് വന്നങ്ങ് നിന്നു. എൻ്റെ കയ്യിൽ വന്ന് നിന്ന് എൻ്റെ മാളു. എന്നിട്ട് ഞാനത് കലക്കി കൊടുത്തു. എനിക്ക് മാളുവിനെ തിരിച്ച് കിട്ടി. പിന്നെ ഞാൻ പിടിച്ച് കൂട്ടിലിട്ടു, മാളു എൻ്റെ അടുത്ത് ഓടി വന്നു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്കറിയാം എന്താണെന്ന്. നമ്മൾ സ്നേഹിക്കുവാണെങ്കിൽ ഇങ്ങനെയുള്ളതിനെയൊക്കെ സ്നേഹിക്കണം. അതുങ്ങൾ സ്നേഹം നമ്മളോട് തിരിച്ച് കാണിക്കും. അപ്പം 3 ദിവസമായ മാളു നിന്നെ എൻ്റെ വീട്ടിൽ എന്നെ തിരക്ക് പിന്നെയും വരണമെങ്കിൽ അപ്പോൾ അതിനെന്തുമാത്രം സ്നേഹമുണ്ട്? അതെങ്ങും പോകാതെ നമ്മുടെ അടുത്ത് എൻ്റെ കയ്യിൽ വന്നിരിക്കണമെങ്കിൽ അതെന്ത് സ്നേഹം കാണും? അപ്പം എനിക്കിപ്പം എല്ലാവരോടും പറയാനുള്ളത്, അപ്പോൾ ഇതിൽ നമ്മൾ സ്നേഹിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ളതിനെയൊക്കെ സ്നേഹിക്കുക. അതുങ്ങളുടെ സ്നേഹം മാത്രമേ തിരിച്ചു തരത്തുള്ളൂ, അതുങ്ങളുടെ സ്നേഹമായ യഥാർത്ഥം. മറ്റുള്ളതൊക്കെ കളിപ്പീരാണ്. എല്ലാവരും സ്നേഹമാ മാങ്ങാത്തുള്ളി എന്നൊക്കെ പറയും. അവർക്ക് അന്നേരപ്പോഴുള്ള സ്നേഹം, അന്നേരപ്പോഴുള്ള ഇഷ്ടമേ ഉള്ളൂ. അപ്പം ഈ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാമെന്ന്